ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മിയാവ് എന്ന മലയാള സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇതിന്റെ ടീസർ മുന്നേ റിയാക്ട് ചെയ്തിരുന്നു. അപ്പം ഇത് എനിക്കൊന്ന് നമ്മുടെ ദുബായിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതിനെ ബന്ധപ്പെട്ട എന്തോ ഒരു കഥയാണ്. അപ്പൊ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. മോശം വഴിയില്ല. പിന്നെ നല്ല പ്രഗത്ഭരായിട്ടുള്ള ആക്ടിങ് സ്കില്ലുള്ള ആൾക്കാരാണ് അഭിനയിച്ചിട്ടും ഉള്ളത്. അതൊന്നും മോശമാവാൻ സാധ്യതയില്ല. ദസ്തഗീറിന് വേണ്ടി തുമാരി സുലു അടുത്ത ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എൻജോയ് ദ സോങ്. അതെ, തന്നെ കെട്ടിയാല് യുദ്ധമാണോ സമാധാനമോ ഉണ്ടാവുമ്പോ എനിക്ക് ഇപ്പോഴും അറിയില്ല. തന്നെ പോലൊരു പെണ്ണിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്താൽ ചിലപ്പോ നന്നാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കീഴടങ്ങിക്കുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പടത്തോ നമ്മളടുത്ത് ചുലു, ലോകത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ് ഈ ചെറിയ കാര്യത്തിന് കുട്ടികളെയും കെട്ടിയോ ഇട്ടിട്ട് ഇങ്ങനെ പോവും. ആര് പറഞ്ഞു ഇട്ടിട്ട് പോയിന്ന്? പിന്നെ നിങ്ങൾ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. ദേഷ്യം വരാറുണ്ടോ? വലൈക്കും സലാം. നിങ്ങളുടെ ഈ ഒടുക്കത്തെ ദേഷ്യം കാരണമാണ് ആ പെൺകുട്ടി ഇട്ടിട്ട് പോയത്. ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല, സത്യമായിട്ടും ദേഷ്യപ്പെടില്ല. എനക്ക് ആടെ ഒരു പണിയില്ലാന്നല്ലേ നിങ്ങളുടെ പറച്ചില്. ഇപ്പൊ മനസ്സിലായോ വീട് നോക്കുന്ന പെണ്ണിന്റെ വില? Can you work for our family? Yes, of course. ഒരു സാധു ശ്രീ, ഒരു വഴക്കുമില്ല, ഒരു കംപ്ലൈൻസും ഇല്ല. കുട്ടികളൊക്കെ നിങ്ങൾ ഹാപ്പിയാണെന്നറിയോ? കുട്ടികൾ ഹാപ്പി ഒന്നുമല്ല. ലോകത്ത് ഇതുപോലെ പെണ്ണുങ്ങളുടെ നിപ്പാണ് മനസ്സിലായു. Why do you wear so much makeup at home? Did you take my makeup box? Actually, madam, I never wear makeup. I'm always like this. I'm going to my home. This is not my home. കഥയിൽ കാറ്റ് മുരണ്ട് സ്വർഗത്തിലോ? പള്ളി പോയി പറഞ്ഞാ മതി. അത് മിന്നൽ മുരളി നമ്മുടെ ഒടിടിയിൽ ഇറങ്ങുന്ന സമയത്താണ്. പക്ഷെ ഞാൻ പറയാലോ, എനിക്ക് ഭയങ്കര ഫസ്റ്റ് മുതൽ എൻഡിങ് വരെ ഉള്ള എല്ലാ സീക്വൻസിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ബിക്കോസ് ഇതൊരു ഹോംലി അല്ലെങ്കിൽ ഒരു ഫാമിലി ബന്ധങ്ങളെ സ്നേഹം ഇതൊക്കെ പറയുന്ന ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവി. ആ ഒരു രാത്രി പേടിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ഞാൻ എന്തോ ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു, പക്ഷെ അത് നോർമൽ ആയിട്ട് അങ്ങ് അതുപോലത്തെ ഒരു ഒരു പ്രതീതിയാണ്, ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അതിലെ എല്ലാ സീൻസും നമുക്ക് മനസ്സ് തുറന്ന് ചിരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും. പ്രത്യേകിച്ച് സൗബിൻ ഷാഹിറാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മമതാ മോഹൻദാസും സൗബിൻ ഷാഹറും സൗബിനുമായിട്ടുള്ള ഒരു കോംബോ ഫസ്റ്റ് ടൈം ആണ്. അതും എന്താ പറയാ, നായകനും നായികയായിട്ടുള്ളത് നമ്മൾ കാണാൻ പോണത്. പിന്നെ ഇതില് കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ മമതാ മോഹൻദാസ് നാട്ടിലായിരിക്കുന്ന സമയത്ത് ഇവരെ കുട്ടികളെല്ലാരും ഗൾഫിലും, അപ്പൊ അവിടെ കുട്ടികളെ നോക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാളെ ഒരു വേറൊരു സ്ത്രീ വരുവാണ് അല്ലെ? അതിപ്പോ നാട്ടിലാണോ എന്തോന്ന് അറിയില്ല. അവക്ക് അവളെ അവളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ മക്കളെ വിട്ടിട്ട് നീ ഇനി ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകാമോ? ഈ ഒരു കാര്യം എന്താണ്, ഏതാണെന്ന് നമുക്കറിയില്ല. അവരെ കുടുംബത്തിൽ വേറൊരു കഥാപാത്രം കൂടെ വരുന്നുണ്ട്. അതെ, അപ്പൊ ആ വരുമ്പോ ഉണ്ടാക്കുന്ന ചില ട്വിസ്റ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
അത് കുറച്ച് കോമഡി ആയിട്ടുള്ള രീതിയിൽ എന്തായാലും ട്രെയിലറിൽ നമുക്ക് അങ്ങനെ ഒന്നും ഒരു ഇതായിട്ട് കാണിച്ചിട്ടില്ല. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ആ കണ്ടിടത്തോളം അത് നല്ലൊരു ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും മ്യാവു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടോ. എനിക്ക് മ്യാവു ഇതിൽ എന്തെങ്കിലും ബന്ധങ്ങളോ? കാരണം അവരെ വീട്ടിലൊരു പൂച്ചയുണ്ട്. പൂച്ചയുണ്ട്. അതെ, എന്താണ് എനിക്കൊന്നും ആസ്ഥാനത്തെല്ലാം ഈ പൂച്ച, എനിക്ക് തോന്നുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഈ പൂച്ചയുണ്ട്. ഇപ്പം നമ്മൾ ഇവൻ ഞെട്ടി വളരുന്ന സമയത്ത് ദാണ്ടെ അവിടെ ഇരുന്ന് പൂച്ച കണ്ണടിക്കുന്നുണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്നു നല്ല ഒരു സിനിമയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് ഒന്ന് വേഗം കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. വേറെ ഒന്നും പറയാനില്ല അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. December 24 ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ഗുഡ് നൈറ്റ്.